നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും വിദേശികൾക്കും ഇതര സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ട ഇടമാണ്. കേരളത്തിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട് എന്നത് തന്നെയാണ് ഇതിന് കാരണവും. കടലും കായലും പുഴയും മലയും, അങ്ങനെ വൈവിധ്യമാർന്ന ദൃശ്യങ്ങളും ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള കേരളത്തിന് വിശേഷങ്ങൾ എത്ര നൽകിയാലും മതിയാവില്ല. ടൂറിസത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി പദ്ധതികൾ കേരള സർക്കാർ ആവിഷ്കരിക്കുകയും കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. പോയ വർഷങ്ങളിൽ സഞ്ചാരികളിലുണ്ടായ വർധനവും ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. പുതുവർഷം പിറക്കുമ്പോൾ സഞ്ചാരികൾക്കായി മറ്റൊരു പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കാൻ ഹെലികോപ്റ്റർ ടൂറിസം പദ്ധതിയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത്. കേരളത്തെ അനുഭവിച്ചറിയാൻ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് യാത്രയിലും അനുബന്ധ കാര്യങ്ങളിലുമായി നഷ്ടമാകുന്ന വിലയേറിയ സമയം പരമാവധി കുറച്ച് സമ്പുഷ്ടമായ ഒരു ടൂറിസം അനുഭവം സ്വായത്തമാക്കാൻ ഈ പദ്ധതി സഹായിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ ജലാശയങ്ങളും കടൽത്തീരങ്ങളും കുന്നിൻ പ്രദേശങ്ങളും ഉൾപ്പെട്ട കേരളത്തിന്റെ മനോഹരമായ ഭൂപ്രകൃതിയുടെ വൈവിധ്യം ആസ്വദിക്കാൻ ഈ പദ്ധതി അവസരമൊരുക്കുമെന്നാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് 2023 ഡിസംബർ 30 നെടുമ്പാശ്ശേരി സിയാലിൽ വെച്ച് തുടക്കമാകും. കേരളത്തിന്റെ ടൂറിസം മേഖലയെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം കേരളത്തിന്റെ മനോഹാരിത പുതിയൊരു കാഴ്ചയിലൂടെ അനുഭവിക്കാൻ ഈ പദ്ധതി വിനോദസഞ്ചാരികളെ പ്രാപ്തരാക്കുകയും ചെയ്യും. ലോകമാകമാനമുള്ള വിനോദസഞ്ചാരികളുടെ മാറുന്ന അഭിരുചികൾക്ക് അനുസൃതമായി പുത്തൻ ടൂറിസം ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് കേരള ടൂറിസം എന്നും കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ നേടിയെടുക്കാൻ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ്, കാരവാൻ ടൂറിസം, തീരദേശ ജില്ലകളിൽ നടപ്പാക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നിവയെല്ലാം കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇനി ബീച്ച് ടൂറിസം നടപ്പാക്കുമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. സെപ്റ്റംബർ 6 ഉദ്ഘാടനം ചെയ്ത വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് ഇതുവരെ 50,000 പേരാണ് സന്ദർശിച്ചത്. 40 ദിവസം കൊണ്ട് 20,000 പേരാണ് ചാവക്കാട്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എത്തിയത്. ഗ്രാമീണ ജീവിതം, ഇക്കോ ടൂറിസം, സാഹസിക ടൂറിസം, പ്രാദേശിക ജീവിത രീതിയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം, ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നിവയെല്ലാം ടൂറിസം മേഖലയിൽ മികച്ച നിക്ഷേപ സാധ്യതകളാണ് ഉള്ളത്. മാത്രമല്ല ടൂറിസം മേഖലയിൽ കേരളം നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അഭിമാനാർഹമായ മുന്നേറ്റങ്ങളും നേടിയിരിക്കുകയാണ്. കേരളം നടപ്പിലാക്കുന്ന നൂതന പദ്ധതികൾ വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന അനുഭവമാണുള്ളത്. സംസ്ഥാനത്തിന്റെ GDP 10% നിലവിൽ ടൂറിസത്തിന്റെ സംഭാവന. മാത്രമല്ല സംസ്ഥാനത്ത് തൊഴിലവസരം കൂടുതലായി സൃഷ്ടിക്കുന്ന മേഖല കൂടിയാണ് ടൂറിസം. 2022 താരതമ്യം ചെയ്താൽ ഈ വർഷം ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ 19.34% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കൊല്ലം ആദ്യ 9 159.69 ലക്ഷം ആഭ്യന്തര സഞ്ചാരികളാണ് സംസ്ഥാനം സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 131.81 ലക്ഷമായിരുന്നുവെന്നും മന്ത്രി പറയുന്നു. 25.88 ലക്ഷം സന്ദർശകരാണ് ഇക്കൊല്ലം വർദ്ധിച്ചത്. കോവിഡിന് മുമ്പത്തെ കണക്കുകളിൽ നിന്നും 21.12% വളർച്ചയും രേഖപ്പെടുത്തി. ആഭ്യന്തര സഞ്ചാരികൾ ഏറ്റവും അധികം എത്തിയത് എറണാകുളം ജില്ലയിലാണ്. 2 ഇടുക്കിക്കും 3 തിരുവനന്തപുരത്തിനുമാണ്. 4 5 തൃശൂരും വയനാടുമാണ്. ന്യൂസ് ഡെസ്ക് തനിനിറം.